ആരെയാണ് ആക്കി സംസാരിച്ചത് ശ്വേത? മാമിനോട് ഞാൻ ചോദിക്കാം, ഞാൻ ഈ ഇന്റർവ്യൂവിൽ വന്നത്, ഇപ്പൊ നിങ്ങൾ വിളിച്ചത് നെഗറ്റീവ് ന്യൂസ് പബ്ലിസിറ്റി ചെയ്യാനല്ല ഞാൻ ഇവിടെ വന്നത്, യുനോ. സോ നിങ്ങൾ എന്റെ തോട്ട് പ്രോസസ് മനൂവർ ചെയ്യാതെ നിങ്ങൾ നെഗറ്റീവ് ആയിട്ട് എന്നോട് പറയാൻ സമ്മതിക്കരുത്, നിങ്ങൾ എന്നെ പ്രൊവോക്ക് ചെയ്യരുത്. അപ്പൊ നമ്മുടെ ശ്വേത മേനോനും റിപ്പോർട്ടർ ടിവിയിലെ സ്മൃതിയും തമ്മിലുള്ള വഴക്ക്, ശ്വേതാ മേനോന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. മലയാള സിനിമ കാണുന്ന എല്ലാവർക്കും ശ്വേതാ മേനോനെ അറിയാം. എന്തായാലും ഒരു ദിവസം മുന്നെയാണ് അല്ലെ റിപ്പോർട്ടർ ടിവിയിൽ ശ്വേതാ മേനോന് ചാനൽ ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ച സമയത്ത് ഈ സംഭവം നടക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ ചാനലിൽ നിന്നും ശ്വേതയെ വിളിക്കുന്നു, അമ്പാൻ സംഘടനയിലെ കൂട്ടുരാജിയെ കുറിച്ച് ചോദിക്കുന്നു. അപ്പൊ അന്നേരം പുള്ളിക്കാരുടെ മറുപടി എന്താണ്? മോഹൻലാലിനെ പോലുള്ള ഒരാൾ രാജിവെച്ച് പോകുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്, കാരണം എനിക്ക് എത്രയും ഇഷ്ടപ്പെട്ട ഒരാളാണ് മോഹൻലാൽ. പക്ഷെ എന്തുകൊണ്ടും അത് നല്ലൊരു തീരുമാനമാണ്, യങ്സ്റ്റേഴ്സ് രംഗത്ത് വരട്ടെ, അവരിഞ്ഞ് ഭരിക്കട്ടെ എന്നൊക്കെ അല്ലേ. അങ്ങനെ അത് കഴിഞ്ഞ് സ്മൃതി എന്താക്കുന്നു, പൃഥ്വിരാജിന്റെ വാർത്താ സമ്മേളനത്തെ കുറിച്ച് ചോദിക്കുന്നു. അപ്പൊ അന്നേരം ശ്വേതന്റെ മറുപടി, ആ നല്ലതല്ലേ, പൃഥ്വിരാജ് നല്ല നിലപാടുള്ള ആളല്ലേ, പുള്ളിക്കാരൻ്റെ അതേ നിലപാട് തന്നെയാണ് എനിക്കും, യങ്സ്റ്റേഴ്സ് രംഗത്ത് വരട്ടെ എന്നുള്ള രീതിയിൽ. പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരുപാട് സ്ത്രീകൾ ഇനി അമ്മയിലേക്ക് വരട്ടെ എന്നുള്ളത്, അതിനിവിടെ ശ്വേത മേനോൻ പൂർണ്ണമായി പിന്തുണച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കാണ് സ്മൃതി മറ്റൊരു ചോദ്യം ശ്വേത മേനോനോട് ചോദിക്കുന്നത്. അവിടെയാണ് എല്ലാ അടിയുടെയും തുടക്കം എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും ആ ചോദ്യവും അതിന് ശ്വേത മേനോൻ കൊടുത്ത മറുപടി ഒന്ന് കണ്ടുനോക്കാം. അപ്പോൾ ഇനി എങ്ങനെ ഒരു മാറ്റം വേണമെന്നാണ് ശ്വേത ആഗ്രഹിക്കുന്നത്? കാരണം രണ്ടു മാസത്തിനുള്ളിൽ ഒരു പുതിയ ഭരണസമിതി വരാൻ പോകുന്നു, അവിടെ നിന്ന് കുറെ സ്ത്രീകളെങ്കിലും പിണങ്ങി ഇറങ്ങി പോയിട്ടുണ്ട്, WCC രൂപീകരിച്ചിട്ടുണ്ട്, അവരൊക്കെ മടങ്ങി വരണമെന്ന് ശ്വേത ആഗ്രഹിക്കുന്നുണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ മറ്റേ ഈ എന്താ പറയാ WCC രേവതി ചേച്ചി ഉണ്ടല്ലോ, ഇപ്പോഴും പത്മപ്രിയ ഉണ്ടല്ലോ, അപ്പൊ ഈ മാറി നിന്നിട്ടോ കാര്യമില്ല, അവിടെ നിന്നിട്ടെങ്കിലും കുറച്ചുകൂടി. അപ്പൊ എന്നെ സംബന്ധിച്ച് രേവതി ചേച്ചിയും പത്മപ്രിയും നമ്മയില് നിന്നിട്ട് തന്നെ കുറെ കാര്യങ്ങൾ ചെയ്തു, യുനോ. അങ്ങനെ അങ്ങനെയാണ് ഞാൻ അതിന് നോക്കുന്നത്. നോക്കൂ, അതൊക്കെ എനിക്കറിയില്ല, അത് അവർക്ക് വരാനുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും ഈ വാതില് തുറന്ന് വെച്ചിട്ടുണ്ടല്ലോ. തറവാടല്ലേ, തറവാടല്ലേ, എന്ത് തറവാടല്ലേ? സംഭവം ചോദ്യം ഉത്തരവും മനസ്സിലായോ? അതായത് മുമ്പ് പല കാരണങ്ങൾ കൊണ്ടും പല സ്ത്രീകളും അമ്മയിൽ നിന്നും പിണങ്ങി പോയിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ പിണങ്ങി പോയ പലരുമാണല്ലോ WCC രൂപീകരിച്ചത്. ഉദാഹരണമായി പാർവതി തിരുവോത്ത്, അമ്മ എന്ന സംഘടനയിൽ നിന്നും പല അനീതികളും നേരിടേണ്ടി വന്നു, അവസാനം അമ്മയിൽ നിന്ന് രാജിവെച്ച് പോയി, അവരൊക്കെയാണ് WCC രൂപീകരിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ പോയ ആൾക്കാർ ഇനി അമ്മയിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഇവിടെ സ്മൃതി ചോദിക്കുന്നത്. അപ്പൊ അന്നേരമുള്ള ശ്വേതമേനോന്റെ മറുപടി എന്താണ്? രേവതിയെ പോലെയുള്ള പത്മപ്രിയെ പോലുള്ള ആൾക്കാരൊക്കെ WCC പ്രവർത്തിക്കുന്നുണ്ട്, അമ്മയിലും പ്രവർത്തിക്കുന്നുണ്ട്, അതുപോലെ എല്ലാവരും രംഗത്ത് വരട്ടെ, രണ്ട് സ്ഥലത്തും ആൾക്കാർ പ്രവർത്തിക്കട്ടെ എന്നുള്ള രീതിയിൽ ആ ഒരു മറുപടിയെ നമുക്ക് അംഗീകരിക്കാം. അപ്പൊ അതിനുശേഷം വീണ്ടും സ്മൃതി ചോദിക്കുന്നുണ്ട് അല്ലേ, അപ്പൊ പോയൊരു തിരിച്ചു വരണമോ എന്നുള്ള രീതിയിൽ. അപ്പൊ അന്നേരമുള്ള ശ്വേതയുടെ മറുപടി എനിക്ക് തീരെ അങ്ങ് ദഹിച്ചില്ല എന്നുള്ളതാണ്. എന്താണ് അവിടെ പറഞ്ഞത്? തറവാടല്ലേ എന്നുള്ളത്, അതായത് അമ്മ തറവാടല്ലേ എന്നുള്ളത്. അമ്മ എന്ന സംഘടനയെ തറവാടായി കാണാൻ ഒരു പക്ഷേ ശ്വേതമേനോന് സാധിച്ചേക്കാം, കാരണം ആ സംഘടനയിൽ നിന്നും ഒരു പക്ഷേ ശ്വേതമേനോന് മോശം അനുഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേക്കാം. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല, കാരണം മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളെ ദ്രോഹിച്ച സംഘടനയാണ് അമ്മ എന്ന് പറയുന്ന സംഘടന. അവരുടെ ദ്രോഹത്തിന്റെ കഥകളൊക്കെ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സംഘടനയെ എങ്ങനെയാണ് പല സ്ത്രീകൾക്കും തറവാടായി കാണാൻ പറ്റുക? എന്തിനും ശ്വേതമേനോൻ തന്നെ രണ്ടു ദിവസം മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സംഘടന അടങ്ങുന്ന സിനിമാ മേഖല സ്ത്രീകൾ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് എന്നുള്ളത്. നമുക്ക് എന്തായാലും അന്ന് ശ്വേതമേനോൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് കണ്ടുനോക്കാം. ഇന്നലെ അടക്കം അമ്മയുടെ വാർത്താ സമ്മേളനമൊക്കെ ഉണ്ടായപ്പം അമ്മ ഇതിനെ സ്വാഗതം ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ പങ്കെടുത്ത നേരത്തെ പറഞ്ഞ പോലെ ചില സ്ത്രീകൾ തന്നെ ഇങ്ങനെ അതിൻ്റെ പ്രതികരിക്കുന്നതിൻ്റെ പേരിൽ അവസരം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളൊന്നും തന്നെ ഇല്ല, അല്ലെങ്കിൽ അതിനകത്ത് പറഞ്ഞേക്കണം ചില അനുഭവങ്ങളൊന്നും ഞങ്ങൾക്കുള്ളതായിട്ട് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അത് ശരിയാണോ ആ നിലപാടുകൾ? സി, എനിക്ക് എൻ്റെ പറ്റി മാത്രമേ പറയാൻ പറ്റുള്ളൂ, പക്ഷേ ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് സ്ത്രീകൾ ഫേസ് ചെയ്ത കുറേ പ്രോബ്ലംസും, പേയ്മെൻറ്റ്സ് സമയത്ത് കിട്ടുക, പിന്നെ നമ്മൾ ചോദിക്കുമ്പോൾ അതെന്തോ വലിയൊരു നമ്മളെന്തോ കുറ്റം ചെയ്ത പോലെ, പിന്നെ സമയം, ഐ മീൻ ഇപ്പോൾ 7 മണിക്ക് ഷൂട്ടിംഗ് ആണെങ്കിൽ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ 4 മണിക്ക് നീക്കണം റെഡി ആയിട്ട് വരാൻ. അപ്പം അങ്ങനത്തെ, പിന്നെ നമ്മൾ ഷൂട്ടിംഗ് ലൊക്കേഷൻ നമുക്ക് നമ്മുടേതായ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പം ഇതൊക്കെ ശിവതൊക്കെ അറിയാം. സിനിമാ മേഖലയിൽ ഒരുപാട് സ്ത്രീകൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്, അതിനൊരു പരിധി വരെ അമ്മ കാരണക്കാരാണെന്നൊക്കെ. എന്നിട്ടും അമ്മ തറവാടല്ലേ എന്ന് ശ്വേത വിശേഷിപ്പിച്ചത് എനിക്കെന്തോ ഒട്ടും അങ്ങ് യോജിക്കാൻ പറ്റാത്ത പോലെ. അതീ പറഞ്ഞ സ്മൃതിക്കും തീരെ യോജിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇത് കേട്ട സ്മൃതി എന്താക്കി? അങ്ങ് ചൊറിയണ മാതിരി അങ്ങ് ശ്വേതയോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അവിടെയാണ് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുന്നത്. നമുക്ക് എന്തായാലും കണ്ടോക്കാം. തറവാട്ടിൽ ഒരു ഒരു നടി ഒറ്റപ്പെട്ടിരുന്നു, ഓർമ്മയുണ്ടോ? അല്ല, ഞാനേ മാമിനോട് ഞാൻ ചോദിക്കാം, ഞാൻ ഈ ഇന്റർവ്യൂവിൽ വന്നത്, ഇപ്പൊ നിങ്ങൾ വിളിച്ചത് നെഗറ്റീവ് ന്യൂസ് പബ്ലിസിറ്റി ചെയ്യാനല്ല ഞാൻ ഇവിടെ വന്നത്, യുനോ.
സോ നിങ്ങൾ എന്റെ തോട്ട് പ്രോസസ് മനൂവർ ചെയ്യാതെ നിങ്ങൾ നെഗറ്റീവ് ആയിട്ട് എന്നോട് പറയാൻ സമ്മതിക്കരുത്. നിങ്ങൾ എന്നെ പ്രൊവോക്ക് ചെയ്യരുത്, ബിക്കോസ് പ്രൊവോക്ക് ചെയ്തിട്ട് ഒന്നും കിട്ടാൻ പോകില്ല. എന്ത് പ്രൊവോക്ക്? ഇതൊരിക്കലും പ്രൊവോക്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇവിടെ സ്മൃതി ചോദിച്ചത് ജെനുവിൻ ചോദ്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾ അമ്മ എന്ന് പറഞ്ഞ സംഘടന തറവാടാണെന്ന് പറഞ്ഞു അല്ലേ? ഇതേ തറവാട്ടിലായിരുന്നു 10 കൊല്ലം മുന്നേ നടി ആക്രമിക്കപ്പെട്ട കേസ് ദിലീപുമായി ബന്ധപ്പെട്ട് വന്നപ്പോ ഈ അമ്മ എടുത്ത നിലപാടെന്താണ്? ഈ തറവാടെടുത്ത നിലപാടെന്താണ്? ദിലീപിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് അല്ലെ? അന്ന് ആ നടിക്ക് വേണ്ടി ഈ സംഘടന ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അത് കാരണമാണ് പലരും ഈ സംഘടനയിൽ നിന്നും തെറ്റിപ്പോയതും WCC രൂപീകരിച്ചതും ഒക്കെ അല്ലെ? അതിനെ കുറിച്ചാണ് സ്മൃതി ഇവിടെ ചോദിച്ചത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു നടി തറവാട്ടിൽ ഒറ്റപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ എന്നുള്ളത് ആ ചോദ്യം ജെനുവിൻ തന്നെയാണ്. ഈ അമ്മ എന്ന് പറയുന്ന സംഘടന തറവാടാണെന്ന് ശ്വേത വിശേഷിപ്പിക്കുന്നുണ്ട് എങ്കിൽ ഈ ചോദ്യത്തിന് മറുപടി പറയാനും ശ്വേത ബാധ്യസ്ഥയാണ് എന്നുള്ളതാണ്. സംഭവം ശ്വേതക്ക് മറുപടി ഒന്നുമില്ല. അപ്പൊ പിന്നെ പ്രൊവോക്കിയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കോൺവെർസേഷൻ അവസാനിപ്പിക്കാൻ നോക്കാണ്. എന്തായാലും ഇവർ രണ്ടും പേരും തമ്മിലുള്ള കോൺവെർസേഷൻ കുറച്ചുകൂടി നീണ്ടു പോകുന്നുണ്ട്. നമ്മൾ എന്തായാലും കൂടി ഒന്ന് കണ്ടോക്കാം. ശ്വേത, ഞാൻ പ്രൊവോക്കിയല്ല, ഇങ്ങനെ ഒരു മാറ്റത്തിലേക്ക് എത്തിയിരിക്കുന്നത് ആ സംഭവമാണല്ലോ, അതിന്റെ തുടർച്ചയാണല്ലോ ഇപ്പോൾ ഈ രാജിയിലേക്കൊക്കെ എത്തിയത്. നിങ്ങൾ ഇതേ മീഡിയ ആൾക്കാരല്ലേ? ഞാൻ കൊറേ എന്താ പറയാ കംപ്ലൈന്റ് കൊണ്ടുവന്ന് വന്നപ്പോ നിങ്ങൾ എത്ര കാര്യം ഈ നിങ്ങൾ ആസ് എ ലേഡി യു ആർ സിറ്റിംഗ് ദേർ ആൻഡ് യു ആർ മേക്കിംഗ് ഫൺ ഓഫ് വിമൻ. അതാണ് ഏറ്റവും വലിയ കാര്യം. മനസ്സിലായില്ല, എന്ത് ഏത് സംഭവത്തിലാണ് അങ്ങനെ പറയുന്നത്? ആർക്കെതിരെ? പറഞ്ഞില്ലേ, ഒരു നിങ്ങൾ എന്തിനാ ആക്കി സംസാരിക്കുന്നത്? ആരെയാണ് ആക്കി സംസാരിച്ചത് ശ്വേത? ചോദ്യം ശ്വേതയ്ക്ക് മനസ്സിലാവാത്തതിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ശ്വേതയോട് ചോദിച്ചത് ആദ്യം നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷമാണ് അതിന്റെ തുടർച്ചയാണ് WCC ഉണ്ടാകുന്നതും ഹേമ കമ്മിറ്റി ഉണ്ടാകുന്നതും ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഉണ്ടാകുന്നതും അതിനുശേഷം ഈ വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നതും അതിനുശേഷമാണല്ലോ ഇപ്പോൾ ഈ രാജിയിലേക്ക് നയിച്ചിരിക്കുന്നത്. ആ കാര്യങ്ങൾ പറയരുതെന്ന് എങ്ങനെയാ ശ്വേത പറയുക? അല്ല ഒരു മിനിറ്റ്, അതിന്റെ മുമ്പേ ഒരു പെണ്ണും മുന്നോട്ട് വന്നിട്ട് കംപ്ലൈന്റ് ചെയ്തിട്ടില്ല, ചെയ്തിട്ടുണ്ടല്ലോ. എന്തിനാണ് നിങ്ങൾ വെയിറ്റ് ചെയ്തത് 2017 വരെ? ഞാൻ അതാ പറയണത്. പുറത്തേക്ക് വന്ന വിവരങ്ങളെല്ലാം ആ ഘട്ടത്തിൽ എല്ലാ മാധ്യമങ്ങൾ കൊടുത്തിട്ടുണ്ട്. ശ്വേത പറഞ്ഞു വരുന്നത് മാധ്യമങ്ങൾ കൊടുത്തില്ല എന്നാണോ? എന്താണ് മനസ്സിലാകുന്നില്ല? പരാതികൾ വരുന്ന ഘട്ടത്തിൽ വാർത്തയാകാറുണ്ട്. ഞാൻ എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാണ് മാം, ഞാൻ എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാണ്. ശ്വേതയുടെ എക്സ്പീരിയൻസ്, ശ്വേത അങ്ങനെ ഒരു പരാതി കൊടുത്തിട്ട് മാധ്യമങ്ങൾ അത് കൊടുക്കാതിരുന്നോ? എപ്പോഴെങ്കിലും അങ്ങനെ സംഭവിച്ചോ? കളിയാക്കിയിട്ടുണ്ട്, നിങ്ങൾ ഇരുന്ന് ഡിബേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ എത്ര എന്റെ ഏത് ഏത് മറ്റേ എന്താ പറയാ ഹൗ ലോ ഐ ആം ആൻഡ് എങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. ശ്വേത മേനോൻ, ക്ഷമിക്കണം ശ്വേത, ഒരു ഘട്ടത്തിൽ പോലും ഞാൻ എന്ന വ്യക്തിക്ക് പറയാൻ പറ്റും, ഒരു ഘട്ടത്തിൽ പോലും ശ്വേതയ്ക്കുണ്ടായ സംഭവം ഇല്ലല്ല. ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്നുണ്ടായ ദുരനുഭവം, അത് ശ്വേതയ്ക്ക് ഒപ്പം നിന്നിട്ടാണ് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളത്. വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ്. ആ ഘട്ടത്തിൽ ശ്വേതയെ ഇല്ലല്ല, ക്യാരക്ടർ അസാസിനേഷൻ ഒന്നും ഇവിടെ ഒരു മാധ്യമവും ശ്രമിച്ചിട്ടില്ല. ഓക്കേ, അതാണ് ഇവിടെ സ്മൃതി തുടർച്ചയായി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്നെ പ്രൊവോക്ക് ചെയ്യാണെന്നും പറഞ്ഞുകൊണ്ട് ശ്വേത മേനോൻ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത് അല്ലെ? മാത്രവുമല്ല എല്ലാ കുറ്റവും മീഡിയയുടെ തലയിലിടാണ്. നിങ്ങൾ മീഡിയയാണ് ഇതെല്ലാം ഊതി പിരിപ്പിക്കുന്നത്, അങ്ങനാക്കുന്നത്, ഇങ്ങനാക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെ? ഒരു പരിധി വരെ അതൊക്കെ ശരിയാണ്. പക്ഷേ ഈ വിഷയത്തിൽ ഒരിക്കലും സ്മൃതി നമുക്ക് കുറ്റം പറയാനാവില്ല. ഇവിടെ ഇൻഡയറക്റ്റിലി ശ്വേത മേനോൻ അമ്മയെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന പോലാണ് എനിക്ക് തോന്നിയത്. എന്തൊക്കെയായാലും അമ്മയെ ഒരു തരത്തിൽ ന്യായീകരിക്കാവുന്ന ഒന്നല്ല, കാരണം അമ്മയുടെ തെണ്ടിത്തരങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത തരം പ്രവർത്തനങ്ങളാണ് അമ്മ കഴിഞ്ഞ കാലങ്ങളായി ചെയ്തു കൂട്ടിയത്. അപ്പൊ പിന്നെ അതിനൊരിക്കലും അംഗീകരിക്കാവുന്ന ഒന്നല്ല. പിന്നെ അവസാനമായി ശ്വേത ഒരു കാര്യം ചൂണ്ടിക്കാട്ടാൻ നോക്കുന്നുണ്ട് അല്ലേ? കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു പ്രശ്നം ഉണ്ടായപ്പോൾ നിങ്ങൾ ആരും എന്റെ കൂടെ നിന്നില്ലല്ലോ എന്നുള്ളത് അല്ലെ? ആ സംഭവം എന്താണെന്നും കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. സംഭവമൊന്നുമില്ല, ഒരു 10 വർഷം മുമ്പേ, അതായത് ശ്വേത മേനോന്റെ രതിനിർവേദമൊക്കെ ഇറങ്ങി ഹിറ്റായി നിൽക്കുന്ന സമയത്ത് ശ്വേത മേനോൻ ഒരു വള്ളം കളിയുടെ ഉദ്ഘാടനത്തിന് പോയി. നമുക്കറിയാം ആ സമയത്ത് ആളുകൾ ശ്വേത മേനോനെ നോക്കിക്കണ്ട രീതി വേറെ തന്നെയായിരുന്നു. കാരണം പുള്ളിക്കാർ അഭിനയിച്ച രതിനിർവേദം എന്ന് പറഞ്ഞ സിനിമ A സർട്ടിഫിക്കറ്റ് കിട്ടിയ സിനിമയായിരുന്നു അല്ലെ? കുറച്ച് സെക്ഷൽ അഗ്രിഗേഷൻ സീനുകളൊക്കെ അതിലുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സമയത്ത് ശ്വേത മേനോൻ ആളുകൾ മറ്റൊരു തരത്തിലായിരുന്നു നോക്കി കണ്ടിരുന്നത്. എന്തോ ആയിക്കോട്ടെ, അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പുള്ളിക്കാരി ഉദ്ഘാടനത്തിന് പോകുന്നത്. അവിടെ പോയ സമയത്ത് എന്താക്കി? ഏതൊരു UDFന്റെ പീതാംബരക്കുറിപ്പ് എന്ന് പറഞ്ഞൊരു കൊണാണ്ടർ പുള്ളിക്കാരിയെ കയറി പിടിക്കാൻ നോക്കി. അന്നത് വലിയ വാർത്തയായിരുന്നു. നമുക്ക് എന്തായാലും ആ വാർത്ത ഒന്ന് കണ്ടു നോക്കാം. പ്രസിഡന്റ്സ് ട്രോഫി ജലോത്സവത്തിനെത്തിയ തന്നെ പീതാംബരക്കുറുപ്പ് MP പരിപാടിയിൽ ഉടനീളം അപമാനിച്ചതായാണ് മൊഴിയിൽ പറയുന്നത്. വൈകിട്ട് 3:00 പരിപാടി നടക്കുന്ന സ്ഥലത്തെത്തി. കാറിൽ നിന്നിറങ്ങിയ സമയത്ത് തന്നെ പീതാംബരക്കുറുപ്പ് MP കയ്യിൽ പിടിച്ച് കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. മുന്നോട്ട് നടന്നപ്പോൾ അദ്ദേഹം കയ്യിൽ പിടിച്ച് നടക്കുവാൻ ആവശ്യപ്പെട്ടു. വേദിയിലെത്തിയപ്പോഴും MP കയ്യിൽ പിടിച്ചിരുന്നതായും മൊഴിയിൽ പറയുന്നു. പ്രസംഗിക്കാനായി മൈക്കിന് മുന്നിലേക്ക് നീങ്ങിയപ്പോഴാണ് താൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് MP പിടിവിട്ടത്. പ്രസംഗിക്കുന്ന സമയത്ത് MP ദേഹത്ത് അസഹ്യമാവിധം സ്പർശിച്ചിരുന്നതായും തോളുകൊണ്ട് ഉരസിയതായും മൊഴിയിൽ പറയുന്നു. അനുവാദമില്ലാതെ സ്പർശിച്ചത് കടുത്ത അപമാനമുണ്ടാക്കി. സ്വർണ്ണ നിറത്തിലുള്ള ഷാൾ ധരിച്ചയാളും തന്നെ സ്പർശിച്ചു. പരിപാടി മുടങ്ങേണ്ടെന്ന് കരുതിയാണ് പ്രശ്നമുണ്ടാക്കാതിരുന്നത്. എന്നാൽ കൊല്ലം ജില്ലാ കലക്ടർ P മോഹനനെ കുറിച്ച് മൊഴിയിൽ പരാമർശമൊന്നുമില്ല എന്നത് ശ്രദ്ധേയമായി.
മീഡിയ വൺ കൊല്ലം. ഇതായിരുന്നു വാർത്ത. പുള്ളിക്കാർ ഉദ്ഘാടനം ചെയ്യാൻ പോയ സമയത്ത് തിക്കിനും തിരക്കിനും ഇടയിൽ നിന്നുകൊണ്ട് തന്നെ പീതാംബരക്കുറിപ്പ് കാര്യം പിടിക്കാൻ ശ്രമിച്ചു അല്ലെ. ഈ വാർത്ത അന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് ശ്വേതമേനോൻ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ വേണ്ട ആക്ഷൻസ് ഒന്നും ആരും എടുത്തില്ല എന്നുള്ളതാണ്. അതിപ്പോ പിന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നവർ അങ്ങനെ തന്നെയായിരുന്നല്ലോ എല്ലാവരുടെയും അവസ്ഥ. എത്രയോ ആളുകൾ ആർക്കെതിരെ പരാതികൾ കൊടുത്തിട്ടുണ്ട്, ഒരു കാര്യമില്ലായിരുന്നു. അങ്ങനെ പുള്ളിക്കാരെന്താക്കി, നടപടിയൊന്നും ആകുന്നില്ല എന്ന് കണ്ടപ്പോ നേരെ കളക്ടറിനെ പോയി കണ്ട് കാര്യം പറഞ്ഞു. പക്ഷെ അവിടുന്ന് പുള്ളിക്കാർക്ക് മോശം അനുഭവമാണ് ഉണ്ടായത്. അത് പുള്ളിക്കാർ മീഡിയക്ക് മുന്നിൽ വന്ന് നിന്ന് സംസാരിച്ചുകൊണ്ട് കരയുന്നുണ്ട്. നമ്മൾ എന്തായാലും ആ ഭാഗം ഒന്ന് കണ്ടോക്കാം. വലിയ സങ്കടം, എന്താ പറയാ, എനിക്ക് അപമാനിക്കപ്പെട്ട് തോന്നുന്നു. ഇന്നലെ കലക്ടർ, ഞാൻ കലക്ടർ സാറിന്റെ അടുത്ത് സംസാരിച്ച് സാർ എന്നോട് ഒരു ഒരു എന്താ പറയാ, ഒരു 10 പ്രാവശ്യം സോറി പറഞ്ഞു കഴിഞ്ഞിട്ട് രാത്രി മീഡിയ സംസാരിച്ചപ്പോ അങ്ങനെ ഞാൻ ശ്വേതാ മേനന്റെ അടുത്ത് സംസാരിച്ചിട്ടേ ഇല്ല, ഇങ്ങനെ ഒരു റ്യൂമർ കേട്ടു അതുകൊണ്ട് ഞാൻ സംസാരിച്ചു. അല്ലാതെ പക്ഷേ അവര് വന്നിട്ട് വേദിയിൽ ചിരിച്ചും കളിച്ചും പാട്ട് പാടിയിട്ട് പോയി. ഞാൻ എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. ഞാൻ അപ്പോൾ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഇന്ന് ഇവിടെ ഇരുന്ന് നിന്നിട്ട് സംസാരിക്കാനുള്ള ഒരു ഇതുമില്ല. ബട്ട് ഐ എം ഫീലിംഗ് വെരി ഹേർട്ട് ആസ് എ വുമൻ. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യുന്നതാണ് അദ്ദേഹത്തിനെ വിളിച്ച് ഇമ്മീഡിയറ്റ്ലി കൊടുക്കണം എന്ന് വെച്ചിട്ടാണ്. പക്ഷെ ഈ കണ്ടീഷനിലാണ് ചെയ്തത്, അതുകൊണ്ടാണ് ഞാനത്. ഓക്കെ, അതാണ് പുള്ളിക്കാരി ഈ സംഭവം അത്രക്കും ഹേർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. പ്രത്യേകിച്ച് കളക്ടർ അപമാനിക്കും കൂടിയും ചെയ്തപ്പോ പുള്ളിക്കാരുടെ കൺട്രോൾ തന്നെ അങ്ങ് പോയി എന്നുള്ളതാണ്. അന്ന് സ്വന്തം ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് കരുന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടത്. പക്ഷെ അന്ന് അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് വിടുകയല്ലാതെ ഇന്നത്തെ പോലെ അന്ന് അന്തിചർച്ച നടത്തുകയോ ഇതിനെക്കുറിച്ച് ചർച്ചകൾ നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതിനെക്കുറിച്ചാണ് ശ്വേതമേനോൻ ചോദിച്ചത്, എനിക്ക് ഇത്രയും വലിയൊരു അനുഭവം അന്ന് ഉണ്ടായിട്ടും നിങ്ങൾ എന്തുകൊണ്ട് എന്റെ കൂടെ നിന്നില്ല എന്നുള്ളത്. ഒരു പക്ഷെ അന്നത്തെ മാധ്യമങ്ങളുടെ രീതി അതായിരുന്നു. ഈ ഹേമകമ്മിച്ച റിപ്പോർട്ട് പുറത്തു വരുന്നവരെ ഇതൊക്കെ തന്നെയായിരുന്നു രീതി. പക്ഷെ ഇന്നത്തെ സാഹചര്യം നേരെ മാറി അല്ലേ. ഇപ്പൊ സിദ്ദീഖിനെതിരെയും മുകേഷിനെതിരെയും ഒക്കെ ആരോപണങ്ങൾ വന്ന സമയത്ത് 3-4 ദിവസത്തെ അന്തിചർച്ച മൊത്തത് തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ ചർച്ച കാരണം നമ്മളെ പ്രഷർ താങ്ങാൻ പറ്റാതെയാണ് ഇവർക്കെതിരെ നിയമ നടപടികളൊക്കെ എടുത്തത് അല്ലെ. ഇതേ ചർച്ചകൾ അന്നുണ്ടായില്ല എന്നുള്ളതാണ്. പക്ഷെ മീഡിയകൾക്ക് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുള്ള പ്രധാന കാരണമായി എനിക്ക് തോന്നിയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇനി ചർച്ചകളൊന്നും കാണില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് ഒരു വിപ്ലവം തന്നെയാണ്. ഇനി അങ്ങോട്ട് സിനിമാ മേഖലയിൽ നിന്നും ഏത് പെൺകുട്ടിക്കും എന്തൊരു മോശം അനുഭവം ഉണ്ടായാലും അതവർക്ക് ധൈര്യത്തിൽ മീഡിയയിൽ വന്ന് പറയാം. ശ്വേതമേനോനെ പോലുണ്ടായ അനുഭവം ആർക്കും ഉണ്ടാവില്ല. അവരെന്തായാലും എടുത്തത് ചർച്ച ചെയ്യും. മാറ്റങ്ങൾ ഉണ്ടാവട്ടെ അല്ലേ, തീർച്ചയായും മാറ്റങ്ങൾ ഉണ്ടാവുക തന്നെ വേണം. 10 വർഷം മുന്നേ ശ്വേതമേനോന് ഉണ്ടായ പോലെയുള്ള ഇതേ അനുഭവം ഇനി ആർക്കും ഉണ്ടാകാൻ പാടില്ല. ഇനിയെങ്കിലും അമ്മ പോലുള്ള സംഘടനകളുടെ തലപ്പത്തിരുന്ന് ആളുകൾ കാണിച്ചു കൂട്ടുന്ന പേക്കുത്തുകൾ അവസാനിക്കണം. എന്താണ് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.